ഒരിക്കൽ ഒരു പരുന്ത് വളരെ താഴ്ന്ന് പറക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കാക്ക അതിനെ വന്ന് കൊത്തുകയുണ്ടായി. പക്ഷേ പരുന്ത് തിരിച്ചു കൊത്തുകയോ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. ആ സമയത്ത് കാക്ക വീണ്ടും കൊത്തി. അപ്പോഴും പരുന്ത് തിരിച്ചു കൊത്താൻ നിന്നില്ല. പരുന്ത് തിരിച്ചു കൊത്താത്തത് കണ്ടപ്പോൾ കാക്ക പരുന്തിൻ്റെ തലയിൽ കൊത്താൻ തുടങ്ങി. ആ സമയത്ത് പരുന്ത് പ്രതികരിക്കാതെ കാക്കയും കൊണ്ട് മെല്ലെ മെല്ലെ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. കാക്കയാവട്ടെ പരുന്തിനെ കൊത്തിക്കൊണ്ടേയിരുന്നു. പരുന്ത് കാക്കയും കൊണ്ട് പറന്ന് പറന്ന് വളരെ ഉയരത്തിലെത്താൻ തുടങ്ങിയപ്പോൾ കാക്കയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ കിട്ടാതെ അസ്വസ്ഥത അനുഭവപ്പെടുകയും തനിയെ താഴേക്ക് വീഴുകയും ചെയ്തു. ഈ ഒരു ചെറിയ കഥയിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. എന്തെന്നാൽ തിരിച്ചു കൊത്താൻ കഴിവുണ്ടായിട്ടും പരുന്ത് എന്താണ് കാക്കയെ കൊത്താതിരുന്നതെന്നറിയോ? ആ സമയത്ത് പ്രതികരിക്കാൻ നിന്നിരുന്നുവെങ്കിൽ മറ്റ് കാക്കകളൊക്കെ കൂടി പരുന്തിനെ ആക്രമിക്കുമായിരുന്നു. അത് കാരണം പരുന്തിന് ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റാത്തൊരവസ്ഥയും വരുമായിരുന്നു. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ബുദ്ധിപൂർവം ഒഴിവാക്കി കാക്കയും കൊണ്ട് ഉയരങ്ങളിലേക്ക് പറന്നു. ഉയരങ്ങളിലെത്തിയപ്പോൾ തൻ്റെ ശത്രു സ്വയം തളർന്ന് താഴേക്ക് വീഴുകയുമാണ് ഉണ്ടായത്. ഇതിൽ നമുക്കുള്ള പാഠം എന്തെന്നാൽ, നമ്മൾ ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ച് ഉയരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താനും അപവാദം പ്രചരിപ്പിക്കാനും ഒക്കെ ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ അവരോട് പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരോട് പ്രതികരിച്ച് നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ആൾക്കാരോട് ബുദ്ധിപൂർവം പ്രതികരിക്കാതിരിക്കുക. നെഗറ്റീവ് അടിച്ച് തളർത്താൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ടാവും. അവരെയൊന്നും ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അവർക്ക് നമ്മുടെ മുമ്പിൽ തോറ്റ് പിന്മാറേണ്ടി വരുമെന്ന കാര്യം തീർച്ച. ഓർക്കുക, ഇരുമ്പിനെ സ്വയം ഇല്ലാതാക്കാൻ അതിൻ്റെ തുരുമ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മളെ തളർത്താൻ നമ്മുടെ ചിന്തകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ നെഗറ്റീവ് കയറ്റുന്നവരിൽ നിന്നും അകലം പാലിക്കുക. പരിഹസിക്കുന്നവരെയും നിരുത്സാഹപ്പെടുത്തുന്നവരെയും മൈൻഡ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.